മോൺസന്റെ തട്ടിപ്പുകൾ. വയനാട്ടിലെ ബിനാച്ചി എസ്റ്റേറ്റ് തട്ടിപ്പ് കേസിലും മോൺസൺ മാവുകലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. 556 ഏക്കർ കാപ്പിത്തോട്ടം വാടകയ്ക്ക് നൽകാമെന്ന് പറഞ്ഞ് 1,67,00,000 രൂപയാണ് മോൺസൺ തട്ടിയെടുത്തത്. പാലാ സ്വദേശി രാജീവ് ശ്രീധരന്റെ പരാതിയിലാണ് അറസ്റ്റ്. വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും രതീഷാണ് ചേരുന്നത്. രതീഷ്, ഇയാളുടെ എല്ലാ തട്ടിപ്പുകളെയും പോലെ ഇതും വളരെ വിചിത്രമായി തോന്നുന്നു. മധ്യപ്രദേശ് സർക്കാരിന്റെ ഉടമസ്ഥതയിലുള്ള എസ്റ്റേറ്റ്, അത് കേരള സ്റ്റേറ്റ് പല പദ്ധതികൾക്കായി ആലോചിച്ച ഇടം, അത് തരപ്പെടുത്തി തരാമെന്ന് പറഞ്ഞ് കോടികൾ കൈക്കലാക്കി എന്നാണ് ആരോപണം. അതിന്റെ മുകളിലാണ് അറസ്റ്റ്. എന്താണ് വിശദാംശങ്ങൾ? ഗോപി, തീർച്ചയായും വിചിത്രമായ കാര്യങ്ങളാണ് മോൺസൺ, ഈ മോൺസൺ ജോസിന്റെ വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത്. ഇത് യഥാർത്ഥത്തിൽ മധ്യപ്രദേശ് സർക്കാരിന്റെ ഉടമസ്ഥയിലാണ് ഇപ്പോൾ ഈ എസ്റ്റേറ്റ് ഉള്ളത്. 40 വർഷം മുൻപ് മധ്യപ്രദേശ് സ്വദേശിയായ മോഹൻകുമാർ എന്നാളുടെ ഉടമസ്ഥയിലായിരുന്നു ഈ എസ്റ്റേറ്റ്. തുടർന്ന് ഇദ്ദേഹത്തിന് മരണശേഷം മധ്യപ്രദേശ് ഗവൺമെന്റ് ഇതിന്റെ റിസീവർ ഭരണം ഏറ്റെടുക്കുകയും പിന്നീട് ഇതിന്റെ ഉടമസ്ഥത മധ്യപ്രദേശ് സർക്കാരിനാവുകയുമായിരുന്നു. കേരളം പലതവണ പല പദ്ധതികൾക്ക് വേണ്ടി ഈ 546 ഏക്കർ ഭൂമി വിട്ടുതരണം ആവശ്യപ്പെട്ട് വലിയ തരത്തിൽ സെക്രട്ടറി തല ചർച്ചകൾ നടത്തിയിരുന്നു. എന്നാൽ അതൊന്നും വിജയം കൈവരിച്ചിട്ടില്ല. ഇപ്പോഴും അത്തരത്തിൽ ചില വികസന ആവശ്യങ്ങൾക്ക് വേണ്ടി സർക്കാർ ഈ സ്ഥലം ആവശ്യപ്പെട്ടുകൊണ്ട് മധ്യപ്രദേശ് സർക്കാരുമായി നിരന്തരം സെക്രട്ടറി തല ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എ കെ ആന്റണി ആഭ്യന്തരമന്ത്രിയായ കേന്ദ്രത്തിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്ത് റൈഫിൾ ഫാക്ടറി നിർമ്മിക്കും എന്ന തരത്തിലുള്ള ചർച്ചയും അത്തരത്തിൽ ചില പരിശോധനകൾ ഉൾപ്പെടെ നടന്നിരുന്നു. എന്നാൽ അത് വന്നില്ല. പിന്നീട് സുവോളജിക്കൽ പാർക്ക്, ബൊട്ടാണിക്കൽ ഗാർഡൻ ഉൾപ്പെടെയുള്ള പല നിർദ്ദേശങ്ങളും ഈ പദ്ധതിക്ക് മേൽ, ഈ എസ്റ്റേറ്റിന് മേൽ വന്നിരുന്നു. ഏറ്റവും ഒടുവിൽ വയനാട് മെഡിക്കൽ കോളേജ് ഈ ഭൂമിയിൽ സ്ഥാപിക്കുമെന്ന തരത്തിലുള്ള ചർച്ചകളും ഉയർന്നിരുന്നു. എന്തായാലും ഇപ്പോൾ നിലവിൽ മധ്യപ്രദേശ് സർക്കാരിന്റെ ഉടമസ്ഥയിൽ തന്നെയാണ് പൂർണ്ണമായും ഈ എസ്റ്റേറ്റ്. ഇതിൽ 200 ഏക്കറാണ് കാപ്പിത്തോട്ടമുള്ളത്. ബാക്കിയൊക്കെ വനസമാനമായ രീതിയിലാണ് കിടക്കുന്നത്. വന്യമൃഗങ്ങൾ ഉൾപ്പെടെ ഇവിടെയുണ്ട്. നിലവിൽ ദേശീയപാതയോട് ചേർന്ന് ബീനാച്ചിക്ക് അടുത്താണ് ഈ എസ്റ്റേറ്റിന്റെ സ്ഥലമുള്ളത്. എന്തായാലും നിലവിൽ ഭൂമി മധ്യപ്രദേശ് സർക്കാരിന്റെ ഉടമസ്ഥയിലാണ്. ഇതാണ് വാടകയ്ക്ക് പട്ടത്തിന് വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഇദ്ദേഹം ഈ കോടികൾ തട്ടിയെടുക്കാനുള്ള സാഹചര്യത്തിലേക്ക് നയിച്ചത്. ഗോപി, രതീഷാണ് വിവരങ്ങൾ നൽകിയത്. മോൺസൺ മാവുങ്കലിനെതിരെ ക്രൈംബ്രാഞ്ച് ഡിജിറ്റൽ തെളിവുകൾ ശേഖരിക്കുന്നു. മോൺസൺ മാവുങ്കലിന്റെ ലാപ്ടോപ്പ്, ഐപാഡ്, മൊബൈൽ ഫോൺ എന്നിവ പരിശോധിക്കും. പണമിടപാടുകളെക്കുറിച്ച് ബാങ്കിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കും. ക്രൈംബ്രാഞ്ച് എസ്പിയുടെ നേതൃത്വത്തിൽ മോൺസനെ ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. കൂടുതൽ ഉന്നതരുടെ പേര് മറയാക്കി മോൺസൺ തട്ടിപ്പ് നടത്തിയതിന്റെ തെളിവുകളും പുറത്തുവരുന്നുണ്ട്. ഇപ്പൊ അതുപോലെ തന്നെ റാം എന്ന് പറഞ്ഞ IRS ഓഫീസർ റിട്ടയർ ചെയ്ത, അതുപോലെ തന്നെ ഇത് നമ്മുടെ ഇയാൾ MP ആണ്, ആര്, നമ്മുടെ സുധാകരൻ MP ആണ്, മുരളീധരൻ MP ആണ്, അവരെല്ലാം എന്റെ കാര്യത്തിന് വേണ്ടി പോവുകയും എനിക്കായിട്ട് സംസാരിക്കുക. അതുപോലെ തന്നെ മൈലാർ രവി ഉണ്ടായിരുന്നു, മൈലാർ രവി, AK ആന്റണി, ഇവരെല്ലാം നമ്മുടെ കാര്യത്തിന് വേണ്ടി, അവരൊക്കെ തന്നെ പൊട്ടന്മാരാണ്. അവർക്ക് തന്നെ ഒരു അത് അങ്ങനത്തെ ഒരു തെളിവ് അവര് പറഞ്ഞതായിട്ടൊന്നും തെളിവില്ലല്ലോ. അതുകൊണ്ടാണ് ഇത് ഡോക്ടർക്ക് ചെയ്യാൻ പറ്റും. വിവരങ്ങളുമായി സിജോയും വിനേഷുമാണ് ചേരുന്നത്. ആദ്യം സിജോയിലേക്ക്. സിജോ, ഇന്നലെ കസ്റ്റഡിയിൽ കിട്ടി, പക്ഷേ ഇന്നലെ ശാരീരിക അസ്വാസ്ഥ്യം കാരണം ചോദ്യം ചെയ്യാൻ കഴിഞ്ഞേക്കില്ല അല്ലേ? അപ്പൊ ഇന്നാണ് പ്രധാനമായും ചോദ്യം ചെയ്യൽ നടക്കുന്നത്. എന്തൊക്കെയാണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? കൂടാതെ നമ്മൾ സൂചിപ്പിച്ച പോലെ തന്നെ ഡിജിറ്റൽ തെളിവുകൾ, അത് ശേഖരിക്കലും ആ തെളിവുകളും എത്രമാത്രം നിർണായകമായിരിക്കും, അതിന്റെ കാര്യങ്ങൾ എങ്ങനെയാണ്? ഗോപി, പ്രാഥമിക ഘട്ടം എന്ന നിലയിൽ മാത്രമാണ് മോൺസനെ ക്രൈംബ്രാഞ്ചിനെ ചോദ്യം ചെയ്യാൻ സാധിച്ചിരുന്നത്. അതിൽ നിന്ന് ലഭിച്ച വിവരങ്ങളാണ് ഇത്തരത്തിൽ ഇറക്കുമതി ചെയ്തതല്ല ഈ വസ്തുക്കൾ, കൊച്ചിയിൽ തന്നെയാണ് ഉണ്ടാക്കിയെന്നുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഇനി ഇയാളുടെ സാമ്പത്തിക സ്രോതസ്, അതോടൊപ്പം തന്നെ ഇയാൾ വ്യാജരേഖ സംബന്ധിച്ച വിവരങ്ങൾ, കൂടുതൽ വിവരങ്ങൾ ലഭ്യമാകേണ്ടതുണ്ട്. ഇന്നലെ ആയിരുന്നു 3 ദിവസത്തേക്ക് കസ്റ്റഡി ലഭിച്ചിരുന്നത്, പക്ഷേ ഇന്നലെ ചോദ്യം ചെയ്ത് ആരംഭിക്കാൻ സാധിച്ചില്ല. ഇന്ന്
ക്രൈംബ്രാഞ്ച് എസ് പിയുടെ നേതൃത്വത്തിൽ തൃപ്പൂണിത്തുറയിലെ ഓഫീസിൽ വെച്ച് ചോദ്യം ചെയ്യൽ ആരംഭിക്കും. ഏകദേശം 10 മണിയോടെ എസ് പി എത്തും. അതിനുശേഷം വിശദമായ വിവരങ്ങൾ ചോദിച്ചറിയാൻ വേണ്ടിയാണ് തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഇയാളിൽ നിന്ന് ലഭിക്കുന്ന ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലായിരിക്കും ഇനി കൂടുതൽ തെളിവെടുപ്പിലേക്ക് കടക്കുക. എന്തായാലും ക്രൈംബ്രാഞ്ച് ഉദ്ദേശിക്കുന്നത് പ്രധാനമായും ഇയാളിൽ നിന്ന് മൊഴി രേഖപ്പെടുത്തുക, അതോടൊപ്പം തന്നെ ഈ ഡിജിറ്റൽ തെളിവുകൾ കൂടുതൽ ശേഖരിക്കുകയാണ്. അത് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഏകദേശം 10 കോടിയിലധികം രൂപ പല ആളുകളിൽ നിന്നും ഇയാൾക്കായി ഇട്ടിട്ടുള്ളതായ വിവരമുണ്ട്. അക്കാര്യങ്ങളാണ് പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. പക്ഷേ ഇയാളുടെ അക്കൗണ്ട് വിവരങ്ങൾ നോക്കുമ്പോൾ 75 ലക്ഷം രൂപ മാത്രമാണ് ഇവരിൽ നിന്ന് അക്കൗണ്ട് വഴി ലഭിച്ചിരിക്കുന്നത്. ബാക്കി തുക ഏതാനും കുറച്ച് തുക കിട്ടിയിട്ടുണ്ട് പറയാം. പക്ഷേ ഈ 10 കോടി രൂപയൊന്നും താൻ വാങ്ങിയിട്ടില്ല എന്നുള്ള കാര്യം പറയുകയും ചെയ്യുന്നു. പക്ഷേ ഈ പരാതി ഉന്നയിച്ചവർ പലതവണ ഇത് നൽകിയിട്ടുള്ള ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ ബാങ്കുകളിൽ നിന്നും മറ്റു വിവരങ്ങൾ തേടി കൂടുതൽ രേഖകൾ പരിശോധിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇയാൾ വ്യാജരേഖ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നുള്ളത് സംബന്ധിച്ച് തെളിവുകൾ ഉണ്ട്. ഇയാൾ സ്വന്തം ലാപ്ടോപ്പിൽ നിന്നോ അല്ലെങ്കിൽ ഐപാഡ് ഒക്കെ ഉപയോഗിച്ചാണ് ഇത്തരത്തിൽ ഇത് രേഖകൾ സംബന്ധിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായം ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമായിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത്. എന്തായാലും ഇന്ന് നടത്തുന്ന ചോദ്യം ചെയ്യൽ ഇത് സംബന്ധിച്ച് കൂടുതൽ വിശദാംശങ്ങൾ ലഭ്യമാകുന്നതിന് പ്രതീക്ഷയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ കലൂരിൽ ഇയാളുടെ വീട്ടിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു. ഈ ദൃശ്യങ്ങളിൽ മറ്റും കണ്ട ഒരു ആനക്കമ്പ് കണ്ടിരുന്നു. ഇത് ഒറിജിനൽ ആണെന്ന് പരിശോധിക്കാനാണ് എത്തിയത്. പക്ഷെ ഇന്നലെ ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘത്തിന്റെ അനുമതി ലഭിക്കാത്തതിനാൽ ഇത് പരിശോധന പൂർത്തിയായിരുന്നില്ല. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവരുടെ വീട്ടിലെത്തി ഈ പരിശോധന നടത്തുമെന്നാണ് ഇപ്പോൾ ഫോറസ്റ്റിൽ നിന്ന് അറിയാൻ സാധിക്കുന്നത്. ഇപ്പോൾ വിനേഷ് കൂടി ചേരുന്നു. വിനേഷ്, കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കണ്ട പോലെ ഉന്നതരുടെ പേര് പറഞ്ഞ് ഈ പറയുന്ന പരാതിക്കാരെ സ്വാധീനിക്കുന്ന, ഒന്നേരുടെ മറയാക്കി പരാതിക്കാരെ സ്വാധീനിക്കുന്ന കൂടുതൽ ശബ്ദ സന്ദേശങ്ങൾ എന്തൊക്കെയാണ് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്, എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? ഗോപികൃഷ്ണൻ, കെ സുധാകരന് പിന്നാലെ എ കെ ആന്റണി, അതുപോലെ തന്നെ ശശി തരൂരിൻ്റെ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു, പിന്നെ വയലാർ രവി, പിന്നെ കെ മുരളീധരൻ, വ്യവസായ പ്രമുഖൻ യൂസഫ് അലി, ഇവരുമായെല്ലാം തന്നെ അടുത്ത ബന്ധമാണ് എന്നാണ് ഈ കേസിലെ പ്രതിയായ മോൻസൺ പരാതിക്കാരനായ അനൂപിനോട് സംസാരിക്കുന്നതാണ് ഏറ്റവും പുതിയതായിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു ശബ്ദ സന്ദേശം. ഇങ്ങനെയാണ് വലിയ തോതിൽ അതായത് പ്രമുഖ രാഷ്ട്രീയ നേതാക്കളും മന്ത്രിമാരും അധികാര സ്ഥാനത്തിരിക്കുന്ന ആളുകളും സെലിബ്രിറ്റികളുമായി വലിയ ബന്ധമുണ്ടെന്നുള്ള പ്രചാരണം നടത്തുകയും അവരും ഒന്നിച്ച് പല സന്ദർഭങ്ങളെടുത്ത ചിത്രങ്ങൾ കാണിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ മോൻസൺ വലിയ തോതിലുള്ള തട്ടിപ്പ് നടത്തുകയും ആളുകളുടെ വിശ്വാസ്യത നേടുകയും അതിലൂടെ വലിയ സാമ്പത്തിക തട്ടിപ്പ് നടത്തുകയും ചെയ്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വിവരം. കെ സുധാകരൻ ഇവിടെ പല പ്രാവശ്യം സ്ഥലം സന്ദർശിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിന് നേരിട്ട് പിന്നെ പ്രതിയുമായി ബന്ധം അല്ലെങ്കിൽ ഈ സംഭവവുമായി ബന്ധമുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഇനി അന്വേഷണം നടക്കേണ്ടതുണ്ട്. പക്ഷേ പരാതിക്കാർ സുധാകരൻ പല തവണ ഇവിടെ വന്നു പോയിരുന്നു, അതുമായും സാമ്പത്തിക ഇടപാടുകൾ നടന്നപ്പോൾ അവിടെ സുധാകരന് ഉള്ളതായും പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ അതിനു പിന്നാലെയാണ് ശശി തരൂർ നമ്മളെ സഹായിക്കുമെന്നുള്ള ഒരു ഓഡിയോ സന്ദേശം ഇന്നലെ നമ്മൾ പുറത്തുവിട്ടിരുന്നു. ശശി തരൂർ, അതുപോലെ തന്നെ നമ്മുടെ കളക്ടർ ബ്രോ എന്നറിയപ്പെടുന്ന എൻ പ്രശാന്ത് IAS ഡൽഹിയിൽ പോയി നിന്ന് നമുക്ക് സഹായങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ എ കെ ആന്റണിയുടെ പേര് വരുന്നു, വയലാർ രവിയുടെ പേര് വരുന്നു, അതുപോലെ കെ മുരളീധരൻ്റെ പേര് വരുന്നു, യൂസഫ് അലിയുടെ പേര് വരുന്നു. ഇവരെല്ലാമായി തനിക്ക് വലിയ ബന്ധമുണ്ട് എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞു. ഇത്തരത്തിൽ സമൂഹത്തിൻ്റെ മറ്റ് തുറകളിൽ അല്ലെങ്കിൽ അത്രത്തോളം അധികാര സ്ഥാപനങ്ങളിലും വലിയ പദവികളിലും ഉള്ള ആളുകളുടെ പേരുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈ ആളുകളിൽ നിന്നെല്ലാം തന്നെ പണം പിരിക്കുകയും വലിയ തട്ടിപ്പും മോൻസൺ നടത്തിയിരിക്കുന്നു എന്നാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്ന വിവരം. ഇത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങൾ, അതായത് ഈ പ്രതി ഇവരെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുകയും അയാൾ അയച്ചു കൊടുക്കുകയും ചെയ്ത സന്ദേശങ്ങൾ ഉൾപ്പെടെ ശബ്ദ സന്ദേശങ്ങൾ ഉൾപ്പെടെ ഇന്ന് 10 മണിയോടുകൂടി ക്രൈംബ്രാഞ്ചിൻ്റെ തൃപ്പൂണിത്തുറ ഓഫീസിൽ പ്രതികൾ ഹാജരാക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. പരാതിക്കാർ ഇപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട്. 10 മണിയോടുകൂടി അവിടെ എസ് പി ആയ സോജനുമായി സംസാരിക്കും, ഇവിടെ മൊഴി രേഖപ്പെടുത്തും എന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും കൂടുതൽ ശബ്ദരേഖകളും മറ്റ് സാധനങ്ങളും എല്ലാം തന്നെ പോലീസിന് കൈമാറും. ഒപ്പം തന്നെ രേഖകൾ, ഇയാൾ നടത്തിയിരിക്കുന്ന ഇയാളുടെ വിദേശങ്ങളിൽ നിന്നുൾപ്പെടെ സംഘടിപ്പിച്ചിരിക്കുന്ന രേഖകൾ, സർട്ടിഫിക്കറ്റുകൾ, ബഹുമതി പത്രങ്ങൾ എന്നിവ ഉൾപ്പെടെയുള്ള സാധനങ്ങളും ഡിജിറ്റൽ തെളിവുകളും ഉൾപ്പെടെ ഇവർ കൈമാറും എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാവുന്ന വിവരം. ഗോപികൃഷ്ണൻ. ശരി, പുരാവസ്തു തട്ടിപ്പ് കേസ് പ്രതി മോൻസൺ മാമുകനിലെ തട്ടിപ്പുകളുടെ തുടക്കം ഇടുക്കിയിൽ നിന്നും. പഴയ ടിവികളും കാറുകളും കുറഞ്ഞ വിലയ്ക്ക് എത്തിച്ച് നൽകാമെന്ന് പറഞ്ഞൊക്കെയാണ് ഹൈറേഞ്ചിൽ മോൻസൺ തട്ടിപ്പ് നടത്തിയതെന്ന് നാട്ടുകാർ പറയുന്നു. 1990കളുടെ പകുതിയിൽ
ഭാര്യയ്ക്ക് രാജകുമാരിയിലെ മാനേജ്മെന്റ് സ്കൂളിൽ അധ്യാപികയായി ജോലി ലഭിച്ചതോടെയാണ് മോൺസൺ ഹൈറേഞ്ചിലെത്തുന്നത്. രാജകുമാരി പഞ്ചായത്ത് ഓഫീസിന് സമീപം സർവേ പഠിപ്പിക്കുന്ന സ്ഥാപനവും ആരംഭിച്ചു. ഹൈറേഞ്ചിൽ ടെലിവിഷനുകൾ വിരളമായിരുന്ന ആ കാലഘട്ടത്തിൽ കുറഞ്ഞ വിലയ്ക്ക് എറണാകുളത്തുനിന്ന് പഴയ ടെലിവിഷനുകൾ എത്തിച്ചു നൽകാമെന്ന് മോഹിപ്പിച്ചാണ് തട്ടിപ്പാരംഭിച്ചത്. ചിലർക്ക് മോൺസൺ ടിവി എത്തിച്ചു നൽകി. പിന്നീട് വാഹന വിൽപ്പന രംഗത്തേക്ക് ഇയാൾ ചുവടുമാറ്റി. മാരുതി 800 കുറഞ്ഞ നിരക്കിൽ എത്തിച്ചു നൽകാമെന്ന് പറഞ്ഞായിരുന്നു തട്ടിപ്പ്. വലിയ രീതിയിലുള്ള തട്ടിപ്പുകൾ, സ്വർണം നൽകാമെന്ന് പറഞ്ഞ്, അതോടൊപ്പം തന്നെ വാഹനങ്ങൾ നൽകാമെന്ന് പറഞ്ഞുകൊണ്ട്, അതുപോലെ തന്നെ ഒരുപാട് രീതിയിലുള്ള തട്ടിപ്പുകൾ. അങ്ങനെ 94 കാലഘട്ടത്തിലാണ് അദ്ദേഹത്തിന്റെ തട്ടിപ്പുകൾ തുടക്കം കുറിച്ചത് തന്നെ. അത് ഇടുക്കി ജില്ലയിൽ നിന്നാണ്. ഏകദേശം 10-12 വർഷക്കാലം ഇടുക്കി സ്വദേശിയായി നിന്ന ഒരു വ്യക്തിയാണ് മോൺസൺ മാവുങ്കൽ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട തട്ടിപ്പ്, ഈ തട്ടിപ്പ് വളരെ ഗൗരവമായിട്ട് തന്നെ അന്വേഷിക്കണം. രാജാക്കാട്ടിൽ പ്രവർത്തിക്കുന്ന ജ്വല്ലറിക്ക് സ്വർണം എത്തിച്ചു നൽകാമെന്ന പേരിലും ഇയാൾ തട്ടിപ്പ് നടത്തിയതായി പറയപ്പെടുന്നു. ആകർഷകമായ പെരുമാറ്റമായിരുന്നു മോൺസന്റെ പ്രത്യേകത. ഹൈറേഞ്ചിലെ സാധാരണക്കാർ മുതൽ ഉന്നതർ വരെ നിരവധി പേർ മോൺസന്റെ തട്ടിപ്പിൽ കുടുങ്ങിയിട്ടുള്ളതായാണ് സൂചന. തട്ടിപ്പിനിരയായവർ നിരവധി പേരുണ്ടെങ്കിലും ആരും പരാതി നൽകാൻ തുനിഞ്ഞിരുന്നില്ല. ഭാര്യ ജോലി വിട്ടതോടെയാണ് ഇയാൾ രാജകുമാരിയിൽ നിന്ന് എറണാകുളത്തേക്ക് താമസം മാറ്റിയത്. ന്യൂസ് 18 ഇടുക്കി. യൂദാസിന്റെ വെള്ളി നാണയം എന്ന പേരിൽ മോൺസൺ പ്രചരിപ്പിച്ചത് റോമൻ ഭരണകാലത്തെ വെള്ളി നാണയങ്ങൾ. കേരളത്തിൽ സുലഭമായി ലഭിച്ചിരുന്ന ഈ നാണയങ്ങൾ മുമ്പ് പലയിടത്തു നിന്നും കണ്ടെത്തിയിട്ടുണ്ടെന്ന് ചരിത്രകാരൻ MG ശശിഭൂഷൺ പറഞ്ഞു. സ്വകാര്യ പുരയിടങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഇത്തരം നാണയങ്ങൾ പലപ്പോഴും സർക്കാരിന്റെ കയ്യിലെത്താതെ സ്വകാര്യ മ്യൂസിയങ്ങളിലേക്ക് എത്തുകയാണ് പതിവ്. കറുത്ത പൊന്നായ കുരുമുളക് തേടി നിരവധി വിദേശ വ്യാപാരികൾ കേരളത്തിലെത്തിയിട്ടുണ്ട്. ഇക്കൂട്ടത്തിലെത്തിയ റോമൻ വ്യാപാരികൾ പ്രതിഫലമായി സ്വർണത്തിലും വെള്ളിയിലുമുള്ള നാണയങ്ങൾ നൽകും. സംസ്ഥാനത്തിന്റെ പലയിടങ്ങളിൽ നിന്നും ഇത്തരം നാണയങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇവയിൽ ചിലത് പുരാവസ്തു വകുപ്പിലെത്തും മുമ്പ് സ്വകാര്യ വ്യക്തികൾ കടത്തും. മോൺസൺ പ്രചരിപ്പിച്ച നാണയത്തിന് യൂദാസുമായോ യേശുക്രിസ്തുവുമായോ ഒരു ബന്ധവുമില്ലെന്ന് ചുരുക്കം. മോൺസന്റെ ഇതേ നാണയം സംസ്ഥാന പുരാവസ്തു വകുപ്പിന്റെ കൈവശവുമുണ്ടെന്ന് MG ശശിഭൂഷൺ സാക്ഷ്യപ്പെടുത്തുന്നു. അതിലെ റോമൻ നാണയങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വില നിശ്ചിതമാണ്. ഇത് ജീസസ് ക്രൈസ്റ്റിനെ ഒറ്റുകൊടുത്ത ജൂഡാസിൻ്റെ നാണയമാണെന്ന് പറയുമ്പോൾ പറഞ്ഞിട്ടാണ് ഈ വ്യക്തി മൂല്യം വർദ്ധിപ്പിച്ചത്. സീസറിൻ്റെ കാലത്തെയും സീസറിൻ്റെ മുൻപിലുള്ള കാലഘട്ടത്തിലെയും പിന്നീടുള്ള കാലഘട്ടത്തിലെയും നാണയങ്ങൾ കേരളത്തിലുണ്ട്. കേരളത്തിൽ സുലഭമായി കിട്ടിയിട്ടുണ്ട്. നാണയങ്ങളുടെ പേരിൽ സംസ്ഥാനത്ത് തട്ടിപ്പ് നടക്കുന്നത് ആദ്യമല്ലെങ്കിലും യാഥാർത്ഥ്യവുമായി പുലബന്ധമില്ലാത്ത കളവ് പറഞ്ഞുള്ള തട്ടിപ്പ് ഇതാദ്യം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിദേശ രാജ്യങ്ങളിലെ നാണയമടക്കം സംസ്ഥാനത്ത് നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ ഇവ സർക്കാർ സംരക്ഷണത്തിലാക്കാൻ നമുക്ക് ആർജവം ഉണ്ടാകാറില്ല. പുരാരേഖകളുടെ രജിസ്ട്രേഷൻ അടക്കം സംസ്ഥാനത്ത് മുടങ്ങി. ഈ ആന്റീക് ഷോപ്പ് നടത്തുന്ന ഒരുപാട് പേര് നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കൊക്കെ ലൈസൻസ് നിർബന്ധമാണ്. പഴയ കാലത്തെ കച്ചവടക്കാർ ഇത്രയും ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ പറയാറില്ല. ചെറിയ തരത്തിലൊക്കെയുള്ള പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടുള്ള പ്രചാരങ്ങൾ നടത്തുമെന്നല്ലാതെ ഈ രംഗത്ത് പിടിച്ചു നിൽക്കണമെന്നുണ്ടെങ്കിൽ തട്ടിപ്പ് ഇങ്ങനത്തെ ബടായി പറഞ്ഞാലൊക്കെയില്ല. പുരാവസ്തുക്കൾ വിൽക്കുന്നവർക്ക് സ്ഥിരം ഉപഭോക്താക്കളുണ്ട്. ഇത്തരക്കാരെ തട്ടിക്കുക എളുപ്പമല്ല. എന്നാൽ വലിയ ഡിമാൻഡ് ഉണ്ടാകുന്ന വസ്തുക്കൾ വ്യാജമായി നിർമ്മിക്കുന്നത് ഈ മേഖലയിൽ വ്യാപകമാണത്രേ. ന്യൂസ് 18 തിരുവനന്തപുരം. വിജിലൻസ് മേധാവി സുധേഷ് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങളുമായി മുഖ്യമന്ത്രിക്ക് പരാതി. മോൺസൺ മാവുങ്കലിനെതിരായ പരാതിക്കാരൻ സിദ്ധിക്ക പുറായിലിന്റെ ചെലവിൽ വിദേശ സന്ദർശനം നടത്തിയെന്നാണ് പ്രധാന ആരോപണം. അങ്കമാലി സ്വദേശി രവീന്ദ്രനാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയത്. പരാതിയിൽ രഹസ്യ അന്വേഷണം ആരംഭിച്ചതായാണ് വിവരം. വിജിലൻസ് മേധാവി സുധേഷ് കുമാറിനെതിരെ നിരവധി ആരോപണങ്ങളാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയിൽ അക്കമിട്ട് നിരത്തുന്നത്. മകനും മകൾക്കുമൊപ്പം സുധേഷ് കുമാറും ഭാര്യയും ചൈനയിൽ സന്ദർശനം നടത്തിയത് വിദേശ വ്യവസായിയായ സിദ്ധിക് പുറായിലിന്റെ ചിലവിലാണെന്നാണ് പ്രധാന ആരോപണം. യാത്രയ്ക്കുൾപ്പെടെ ചെലവായ 15 ലക്ഷം രൂപ സിദ്ധിക്കാണ് നൽകിയത്. എന്നാൽ പണം തിരികെ നൽകിയില്ല. അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഇതിന്റെ തെളിവുകൾ നൽകാൻ തയ്യാറാണെന്നും അങ്കമാലി സ്വദേശി BV രവീന്ദ്രൻ അവകാശപ്പെടുന്നു. തിരുവനന്തപുരത്തെ ജ്വല്ലറി ഉടമയെ ഭീഷണിപ്പെടുത്തി മകൾക്കായി സ്വർണ്ണാഭരണം 95% വില കുറച്ച് വാങ്ങിയതായും പരാതിയിൽ ആരോപിക്കുന്നു. ഇതിന്റെ ഡിജിറ്റൽ ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകളുണ്ട്. സുധേഷ് കുമാർ അനധികൃത വിദേശയാത്രകൾ നടത്തിയിട്ടുണ്ടെന്നും മകന്റെ അക്കൗണ്ടിൽ കൈക്കൂലിപ്പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്നുമാണ് പരാതിയിൽ പറയുന്നത്. സുധേഷ് കുമാർ പാലക്കാട് സൂപ്രണ്ടായിരുന്നത് തൊട്ടുള്ള 7 അഴിമതി ആരോപണങ്ങളാണ് പരാതിയിൽ ഉന്നയിക്കുന്നത്. പരാതിയിൽ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തെ തുടർന്ന് രഹസ്യാന്വേഷണം ആരംഭിച്ചതായാണ് വിവരം.
അതേസമയം പരാതി സുദേഷ് കുമാറിനെതിരെ ബോധപൂർവം നടത്തുന്ന വ്യക്തിഹത്യയാണോ എന്നതും പരിശോധിക്കുന്നുണ്ട്. കാലാവധി നീട്ടി നൽകാതെ വരുന്ന ജനുവരിയിൽ സംസ്ഥാന പോലീസ് മേധാവി സ്ഥാനത്തു നിന്ന് അനിൽകാന്ത് വിരമിച്ചാൽ സീനിയറായ സുദേഷ് കുമാറിനാണ് സാധ്യത. ഇത് തടയാനുള്ള പോലീസ് ഉന്നതർക്കിടയിലെ നീക്കമാണെന്നും ആരോപണമുണ്ട്. വി എസ് അനു, ന്യൂസ് 18, തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും മലയാളം ഡോട്ട് ന്യൂസ് 18 ഡോട്ട് കോം. രാഹുൽ ഗാന്ധി കേരളത്തിലെത്തി. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ പി സി അധ്യക്ഷൻ കെ സുധാകരനുമായി ചർച്ച തുടങ്ങി. കോഴിക്കോട് കടവ് റിസോർട്ടിലാണ് കൂടിക്കാഴ്ച. മുതിർന്ന നേതാക്കൾ ഉയർത്തിയ വിമർശനങ്ങളും കെ പി സി സി പുനഃസംഘടനയും കൂടിക്കാഴ്ചയിൽ ചർച്ചയാവും. വിവരങ്ങളുമായി സനോജാണ് ചേരുന്നത്. സനോജ്, ഒരുപാട് പ്രശ്നങ്ങളുള്ള സമയത്താണ് അദ്ദേഹത്തിന്റെ സന്ദർശനം. ആരൊക്കെയാണ് ഇപ്പോൾ ചർച്ചകൾക്കായി എത്തിയിട്ടുള്ളത്? എന്തൊക്കെയാണ് സംഭവങ്ങൾ? തീർച്ചയായിട്ടും ഗോപി, പഞ്ചാബിലെ കോൺഗ്രസ് രാഷ്ട്രീയം കലങ്ങി മറിയുന്നതിനിടയിലാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു ദിവസത്തെ കേരള സന്ദർശനം എന്നതും ഏറെ ശ്രദ്ധേയമാണ്. കേരളത്തിലേക്ക് വരുമ്പോൾ കേരളത്തിൽ പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര കലകം അതിരൂക്ഷമായി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് പാർട്ടിയുടെ മുതിർന്ന നേതാവായ വി എം സുധീരൻ ഔദ്യോഗിക സ്ഥാനമാനങ്ങൾ രാജിവെച്ച് പാർട്ടിയോടുള്ള ശീതസമരത്തിലാണ് അദ്ദേഹം. ഒപ്പം തന്നെ കഴിഞ്ഞ പാർലമെൻറ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയുടെ വയനാട് പാർലമെൻറ് മണ്ഡലത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനം വഹിച്ചിരുന്ന കെ പി അനിൽകുമാർ പാർട്ടി വിട്ട് ഇപ്പോൾ സി പി എമ്മിൽ ചേർന്ന് പ്രവർത്തിക്കുകയാണ്. ഒപ്പം തന്നെ മുതിർന്ന നേതാക്കളായ ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും നിസ്സഹകരണം തുടരുകയാണ്. ഈ സാഹചര്യത്തിലാണ് രാഹുൽ ഗാന്ധിയുടെ ഒരു ദിവസത്തെ സന്ദർശനം. പ്രധാനമായും രാഹുൽ ഗാന്ധി ഇന്നെത്തുന്നത് എ പി വിഭാഗത്തിൻ്റെ മർക്കസിലെ നോളജ് സിറ്റിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്ഘാടനത്തിലാണ് അദ്ദേഹം കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത്. 9 പരിപാടികൾ, ചെറുതും വലുതുമായ 9 പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. 8:40 കരിപ്പൂർ എയർപോർട്ടിൽ ഇറങ്ങിയ അദ്ദേഹം 9 കോഴിക്കോട് സ്വകാര്യ റിസോർട്ടിൽ എത്തിയിട്ടുണ്ട്. റിസോർട്ടിൽ അദ്ദേഹത്തോടൊപ്പം രാഹുൽ ഗാന്ധി സഞ്ചരിച്ച അതേ വാഹനത്തിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ഒപ്പം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനും ഉണ്ടായിരുന്നത്. വി സി വേണുഗോപാലും അവർക്കൊപ്പം ഉണ്ടായിരുന്നു. ഈ 4 നേതാക്കളാണ് ഇപ്പോൾ ഈ റിസോർട്ടിലുള്ളത്. അവർ രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാവും. പ്രത്യേകിച്ച് മുതിർന്ന നേതാക്കൾ നിസ്സഹകരിച്ച് നിൽക്കുന്നതിനെ സംബന്ധിച്ചും വി എം സുധീരൻ്റെ രാജിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും ചർച്ചയാവും. കെ പി കുമാർ പാർട്ടി വിടാനുണ്ടായ സാഹചര്യം എന്താണ് എന്ന് ഉള്ള കാര്യങ്ങളും രാഹുൽ ഗാന്ധി ചോദിച്ചറിയാനുള്ള സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 1 ഇവിടെ തുടരുന്നുണ്ട്. ഇതിനുശേഷം അവർ നേരെ പോകുന്നത് കാളിക്കാവിലേക്കാണ്. അവിടെ ഒരു സ്വകാര്യ പരിപാടികളിൽ അദ്ദേഹം പങ്കെടുക്കുന്നുണ്ട്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിലെ മറ്റ് പരിപാടികളിൽ പങ്കെടുത്ത ശേഷമാണ് ഉച്ചയ്ക്ക് ശേഷം നോളജ് സിറ്റിയുടെ ഉദ്ഘാടനം നടക്കുക. എന്തായാലും രാഷ്ട്രീയ കാര്യങ്ങൾ ഗൗരവമായി തന്നെയാണ് രാഹുൽ ഗാന്ധി നിരീക്ഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം പ്രത്യേകിച്ച് നേതാക്കളിൽ നിന്നും അദ്ദേഹം ചോദിച്ച് മനസ്സിലാക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത്. ഗോപി, സനോജാണ് വിവരങ്ങൾ നൽകിയത്. പഞ്ചാബ് കോൺഗ്രസിൽ പ്രതിസന്ധി കൂടുതൽ രൂക്ഷം. സിദ്ദുവിനെ പിന്തുണച്ച് കൂടുതൽ നേതാക്കൾ കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചേക്കും. സിദ്ദു ആം ആദ്മി പാർട്ടിയിലേക്ക് പോകുന്ന അഭ്യൂഹങ്ങൾക്കിടെ ഡൽഹി മുഖ്യമന്ത്രിയും എ പി നേതാവുമായ അരവിന്ദ് കെജ്രിവാൾ ഇന്ന് പഞ്ചാബിലെത്തും. രാജിയോട് ഹൈക്കമാൻഡ് പ്രതികരിച്ചിട്ടില്ല. വിവരങ്ങളുമായി കെ പി അഭിലാഷാണ് ചേരുന്നത്. അഭിലാഷ്, വലിയ തിരിച്ചടി തന്നെയാണ് കോൺഗ്രസിനെ സംബന്ധിച്ച്. അമരീന്ദറിനെ മാറ്റുന്നു, സിദ്ദുവിനെ ഏൽപ്പിക്കുന്നു, പക്ഷേ സിദ്ദു രാജിവെക്കുന്നു. ആകെ കലങ്ങി പറഞ്ഞിരിക്കുകയാണ്. എന്താണ് സാഹചര്യം? ഗോപീഷൻ, പഞ്ചാബ് രാഷ്ട്രീയം എങ്ങോട്ട് എന്നത് സംബന്ധിച്ചാണ് ഇപ്പോഴും വ്യക്തത കൈവരാത്തത്. സൂചിപ്പിച്ചതുപോലെ തന്നെ ഹൈക്കമാൻഡ് ഒരു ശുദ്ധികലശത്തിനായിരുന്നു ശ്രമിച്ചതെങ്കിൽ ഹൈക്കമാൻഡിനെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു രാജി തന്നെയായിരുന്നു സിദ്ദുവിൻ്റേത്. അമരീന്ദർ സിംഗ് ഏതാണ്ട് പൂർണ്ണമായും കോൺഗ്രസിനോട് അകന്നു നിൽക്കുന്ന പശ്ചാത്തലം ഉണ്ടാവുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു. സിദ്ദുവിനെ മുൻനിർത്തിക്കൊണ്ട് കോൺഗ്രസിനെ തിരിച്ചുകൊണ്ടുവരാം എന്നുള്ള ശ്രമങ്ങൾ ആണ് ഹൈക്കമാൻഡിന്റെ ഭാഗത്ത് നിന്ന് പാളിപ്പോയത്. ഇപ്പോൾ അമരീന്ദർ സിംഗിന്റെയും സിദ്ദുവിന്റെയും ഭാവി പരിപാടികൾ എന്ത് എന്നതാണ് ഇനി കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാകുന്നത്. ഒരു ഭാഗത്ത് നിന്ന് സിദ്ദു സമ്മർദ്ദ തന്ത്രം ചെലുത്തുന്നതാണ് എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. സിദ്ദുവിനെ അനുനയിപ്പിക്കേണ്ട ആവശ്യകതയില്ല. കോൺഗ്രസ് ശക്തമാണ്. ആര് കോൺഗ്രസിനെ നയിച്ചാലും മുന്നോട്ട് പോവുക തന്നെ ചെയ്യും എന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുന്നു. അതേസമയം സിദ്ദുവിനെ അനുനയിപ്പിച്ച് മുന്നിൽ നിർത്തണമെന്ന ആവശ്യം മറ്റൊരു വിഭാഗം ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും ഈ നേരത്തെ തന്നെ അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലേക്കുള്ള യാത്ര നിശ്ചയിച്ചിരുന്നതാണ്. അരവിന്ദ് കെജ്രിവാൾ പഞ്ചാബിലെത്തുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് സിദ്ദു കെജ്രിവാളുമായി ചർച്ച നടത്തി എ എ പിയിലേക്ക് പോയേക്കും എന്ന തരത്തിൽ അഭ്യൂഹങ്ങൾ ശക്തമാകുന്നത്. അതേസമയം രാജിവെച്ച മുൻ മുഖ്യമന്ത്രി അമരീന്ദർ സിംഗ് ഇപ്പോഴും ഡൽഹിയിൽ തുടരുകയാണ്. അദ്ദേഹം ബി ജെ പി നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുമെന്നൊക്കെ റിപ്പോർട്ടുകളുണ്ട്. എന്നാൽ അമരീന്ദർ സിംഗ് ഇതിനെ തള്ളിക്കളഞ്ഞിരുന്നു. ഏതെങ്കിലും രാഷ്ട്രീയ ചർച്ചകൾക്കായല്ല താൻ ഡൽഹിയിൽ എത്തിയത് എന്നാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. പക്ഷേ നേതാക്കളുടെ ഇനിയുള്ള നീക്കങ്ങൾ, കൂടിക്കാഴ്ചകൾ എന്നത് വളരെ പ്രധാനപ്പെട്ടതായി മാറും. ഗോപികൃഷ്ണൻ, അഭിലാഷാണ് വിവരങ്ങൾ നൽകിയത്. സി പി ഐ നേതാവ് കനയ്യകുമാറിന്റെ രാജി ഇടതുപക്ഷത്തെ ബാധിക്കില്ലെന്ന്
മുഹമ്മദ് മൊഹ്സിൻ എം എൽ എയും ഇടതുപക്ഷം ഒരു പ്രസ്ഥാനമാണ്. ജനങ്ങളോടൊപ്പം ചേർന്നുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും മൊഹ്സിൻ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു. നമ്മൾ ഉയർത്തിപ്പിടിച്ച രാഷ്ട്രീയം അതാണ് നമ്മൾ ജനങ്ങളുടെ മുമ്പിൽ വെച്ചിട്ടുള്ളത്. അതുകൊണ്ട് വ്യക്തിപരമായിട്ട് നമ്മൾ ആരും തന്നെ ഒരു കരിയറിസ്റ്റിക് ആയിട്ടല്ല ചിന്തിക്കുന്നത്. ഇടതുപക്ഷ രാഷ്ട്രീയം ഇറ്റ് ഈസ് എ മൂവ്മെൻറ്റ്, ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ചൂഷണങ്ങൾക്കെതിരായിട്ടുള്ള ഒരു പോരാട്ടത്തിൻ്റെ ഭാഗമാണ്. അപ്പം ജനപ്രതിനിധി എന്നുള്ള നിലക്ക് ഇത് നമുക്ക് താൽക്കാലികമായി പാർട്ടിയും ജനങ്ങളും നൽകുന്ന ഒരു റോള് മാത്രമാണ്. അപ്പം അതുകൊണ്ട് അത് യാതൊരു കാരണവശാലും ബാധിക്കില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. മാത്രമല്ല ഈ മൂവ്മെൻറ്റ്, ഈ രാഷ്ട്രീയം അത് മുന്നോട്ട് തന്നെ ശക്തമായി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യും. മുഖ്യമന്ത്രി മമതാ ബാനർജി മത്സരിക്കുന്ന ഭവാനിപൂർ ഉൾപ്പെടെ പശ്ചിമബംഗാളിലെ 3 മണ്ഡലങ്ങളിൽ നാളെ ഉപതെരഞ്ഞെടുപ്പ് നടക്കും. സുരക്ഷാ പ്രശ്നം കണക്കിലെടുത്ത് ഭവാനിപൂരിൽ വോട്ടെടുപ്പ് പൂർത്തിയാകും വരെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പ്രിയങ്ക ടിബ്രവാളാണ് BJP സ്ഥാനാർത്ഥി. CPM സ്ഥാനാർത്ഥി ശ്രീജി ബിശ്വാസും ജനവിധി തേടുന്നുണ്ട്. മുഖ്യമന്ത്രി പദത്തിൽ തുടരണമെങ്കിൽ മമതാ ബാനർജിക്ക് ജയം അനിവാര്യമാണ്. സംസീർഗഞ്ച്, ജംഗിപൂർ എന്നിവയാണ് മറ്റ് മണ്ഡലങ്ങൾ. ഒഡീഷയിലെ പ്ലിപ്പിയിലും നാളെ വോട്ടെടുപ്പുണ്ടാകും. 3 October വോട്ടെണ്ണൽ. നർക്കോട്ടിക് ജിഹാദ് വിവാദം ചർച്ച ചെയ്യാനുള്ള KCBC പ്രത്യേക യോഗം ഇന്ന് ചേരും. ഓൺലൈനായാണ് യോഗം. നിലവിൽ നർക്കോട്ടിക് ജിഹാദ് ചർച്ച ചെയ്യുമെന്ന KCBCയുടെ അജണ്ടയിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എങ്കിലും കേരളത്തിലെ ഇപ്പോഴത്തെ സംഭവവികാസങ്ങൾ തന്നെയാണ് പ്രധാന അജണ്ട എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. കേരളത്തിലെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുമെന്ന് KCBC അറിയിച്ചു. ദളിത് കർഷക പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. തൃത്താല കപ്പൂരിൽ കാണാതായ 4 കുട്ടികളെയും മണിക്കൂറുകൾ നീണ്ട തെരച്ചിലിനൊടുവിൽ കണ്ടെത്തി. കപ്പൂർ പറക്കുളം സ്വദേശികളായ 4 കുട്ടികളെയാണ് ഇന്നലെ വൈകിട്ട് മുതൽ കാണാനില്ലെന്ന് കാണിച്ച് രക്ഷിതാക്കൾ പരാതി നൽകിയത്. തുടർന്ന് പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തെരച്ചിലിലാണ് കുട്ടികളെ കണ്ടെത്തിയത്. ഇന്നലെ രാത്രിയാണ് ഒരു നാടിനെയാകെ മുൾമുനയിലാക്കിയ സംഭവം. പാലക്കാട് കപ്പൂർ പഞ്ചായത്തിലെ പറക്കുളത്ത് 4 ആൺകുട്ടികളെ കാണാനില്ല എന്നായിരുന്നു പരാതി. 14 വയസ്സുള്ള ഇരട്ട സഹോദരങ്ങളെയും 12, 9 വയസ്സുള്ള കുട്ടികളെയുമാണ് കാണാതായത്. വൈകുന്നേരം വീട്ടിൽ നിന്ന് കളിക്കാനായി പുറത്തു പോയതാണ് കുട്ടികൾ. എല്ലാ ദിവസവും വൈകിട്ട് 7 തിരിച്ചെത്താറുള്ള കുട്ടികൾ ഇന്നലെ ഏറെ വൈകിട്ടും തിരിച്ചെത്തിയില്ല. തുടർന്ന് ബന്ധുക്കൾ തൃത്താല പോലീസിൽ പരാതി നൽകി. പോലീസും നാട്ടുകാരും ബന്ധുക്കളും കുട്ടികൾക്കായി തിരച്ചിൽ ആരംഭിച്ചു. ഇതിനിടെ കുട്ടികൾ റോഡിലൂടെ നടന്നു പോകുന്നതിൻ്റെ CCTV ദൃശ്യങ്ങൾ ലഭിച്ചു. ആനക്കരയിലെ റോഡിലൂടെ കുറ്റിപ്പുറം ഭാഗത്തേക്ക് രാത്രി 8 കുട്ടികൾ നടന്നു പോകുന്ന ദൃശ്യങ്ങളാണ് ലഭിച്ചത്. തുടർന്ന് ഈ മേഖലകൾ കേന്ദ്രീകരിച്ചായി അന്വേഷണം. ഒടുവിൽ ആനക്കര ഹൈസ്കൂളിന് സമീപം ഒരു കടയുടെ ടെറസിന് മുകളിൽ നിന്നും കുട്ടികളെ കണ്ടെത്തി. ഇവിടെ കിടന്നുറങ്ങുകയായിരുന്നു കുട്ടികൾ. ഇതിൽ ഒരു കുട്ടിയുടെ സൈക്കിൾ നന്നാക്കാൻ കൊടുത്തിരുന്നു. അത് വാങ്ങാൻ പോയെങ്കിലും കിട്ടാതെ വന്നതോടെ അണ്ണാൻ കുഞ്ഞിനെ പിടിക്കാൻ പോയി. അതും കിട്ടിയില്ല. അങ്ങനെ കുറച്ചു ദൂരം നടക്കുകയായിരുന്നുവെന്നാണ് കുട്ടികൾ പറഞ്ഞത്. രാത്രിയായപ്പോൾ വഴിതെറ്റി. കയ്യിലുണ്ടായിരുന്ന പൈസയ്ക്ക് ഒരു ലെയ്സ് മേടിച്ച് 4 കഴിച്ചു. ആനക്കരയിലെ കടത്തെണ്ണയിൽ ഇരുന്നു. പിന്നീട് ടെറസിൽ കിടന്നുറങ്ങി. അപ്പോഴേക്കും തെരഞ്ഞു നടന്ന നാട്ടുകാരും പോലീസുകാരും കുട്ടികളുടെ അടുത്തെത്തി. കപ്പൂരിന്റെ ഉറക്കം കളഞ്ഞെങ്കിലും കുട്ടികളെ സുരക്ഷിതമായി രക്ഷിതാക്കൾക്ക് കൈമാറിയാണ് പോലീസും നാട്ടുകാരും മടങ്ങിയത്. ന്യൂസ് 18 പാലക്കാട്. രാജ്യത്ത് എല്ലാവരും വാക്സിൻ എടുത്ത് കോവിഡിനെ പ്രതിരോധിക്കാൻ സജ്ജരാണെന്ന് ഉറപ്പാക്കാൻ നെറ്റ്വർക്ക് 18 പ്രതിജ്ഞാബദ്ധമാണ്. അതിനായുള്ള ബോധവൽക്കരണമാണ് ഫെഡറൽ ബാങ്കുമായി ചേർന്ന് നടന്ന സഞ്ജീവനി ക്യാമ്പയിൻ. ഹെൽത്ത് എക്സ്പെർട്ട് അപ്പോളോ 24/7 ഈ ദൗത്യത്തിൽ പങ്കാളികളാകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് moneycontrol.com/sanjeevani എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഹരിത മുൻ നേതാക്കളോട് സന്ധിയില്ലെന്ന് പ്രഖ്യാപിച്ച മുസ്ലിം ലീഗ് നേതൃത്വം. മുൻ നേതാക്കൾ നിരീശ്വരവാദത്തിന്റെ പിടിയിലാണെന്ന് സ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ലീഗ്. തുറന്ന പോരിന് ലീഗ് നേതൃത്വം തന്നെ വഴി തുറന്നതോടെ പ്രവർത്തക സമിതിയിൽ നടപടി പുനഃപരിശോധിക്കാനുള്ള സാധ്യതകളും അടഞ്ഞു. ഹരിതയുടെ മുൻ നേതാക്കൾ പുകഞ്ഞ കൊള്ളി തന്നെ എന്ന പ്രഖ്യാപനമാണ് പുതിയ കമ്മിറ്റി സംഘടിപ്പിച്ച ആദ്യ പൊതുപരിപാടിയായ CH അനുസ്മരണത്തിലുണ്ടായത്. പരാതിയുമായി മുന്നോട്ട് പോയവരെ ഹരിത ജനറൽ സെക്രട്ടറി മുതൽ മുസ്ലിം ലീഗ് ആക്ടിംഗ് ജനറൽ സെക്രട്ടറി വരെയുള്ളവർ രൂക്ഷമായി വിമർശിച്ചു. ഹരിതയുടെ മുൻ നേതാക്കൾ ഉത്തരം താങ്ങുന്ന പള്ളികളാണെന്ന് വരെ എത്തി PMA സലാമിന്റെ പരിഹാസം. നടപടി മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി പുനഃപരിശോധിക്കുമെന്ന സൂചനകൾ KPA മജീദ് അടക്കമുള്ള നേതാക്കളിൽ നിന്നുണ്ടായിരുന്നെങ്കിലും ഇനിയൊരു തിരുത്തില്ലെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു വിമർശനങ്ങൾ അധികവും. നടപടി നേരിട്ടവർ മതനിരാസത്തിന്റെ പാതയിലാണെന്ന് PMA സലാമും വനിതാ ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി നൂർബിന റഷീദും കുറ്റപ്പെടുത്തി. മുസ്ലിം ലീഗ് സമുദായ രാഷ്ട്രീയമാണ് മുന്നോട്ട് വയ്ക്കുന്നതെന്നും സമുദായത്തെ മറന്നുള്ള രാഷ്ട്രീയ പ്രവർത്തനം വേണ്ടെന്നുമായിരുന്നു നൂർബിന റഷീദിന്റെ വാക്കുകൾ. പാർട്ടിയുടെ ബേസിക് നയം എന്ന് പറയുന്നത് ഇന്ത്യൻ മുസ്ലിം ലീഗ് തന്നെയാണ്.
ആ മുസ്ലിം ലീഗിന്റെ നയം എന്ന് പറയുന്നത് മൈനോറിറ്റി പോളിറ്റിക്സ് ആണ്. മൈനോറിറ്റി പോളിറ്റിക്സ് എന്ന് പറയുന്നത് ന്യൂനപക്ഷ പിന്നോക്ക സമുദായത്തിൻ്റെതാണ്. അവിടെ ഞാൻ ഭരണഘടന തപ്പി നോക്കിയിട്ട് പോലും ഒരു ലിംഗ മൈനോറിറ്റിയെ കുറിച്ചോ ലിംഗ മൈനോറിറ്റിയുടെ ഉന്നമനത്തിന് വേണ്ടിയോ സംസാരിച്ചതായിട്ടോ അതിനെക്കുറിച്ച് പ്രതിപാദിച്ചതായിട്ടോ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. ഹരിതയുടെ പുതിയ നേതൃത്വവും മുസ്ലിം ലീഗ് നേതൃത്വത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചു. നേരത്തെ തുറന്ന നിലപാടെടുക്കാതിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ, എം കെ മുനീർ, കെ എം ഷാജി തുടങ്ങിയവരെന്നും പരോക്ഷമായി പോലും പരാതിക്കാരെ പിന്തുണച്ചില്ലെന്നതും ശ്രദ്ധേയമാണ്. ഹരിതയുടെ മുൻ നേതാക്കൾ മതനിരാസത്തിന്റെയും ലിബറൽ ചിന്തകളുടെയും വക്താക്കളാണെന്ന പ്രചാരണം ശക്തമാക്കാനാവും മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെയും എം എസ് എഫിന്റെയും ഇനിയുള്ള ശ്രമം. കൂട്ടായ്മ രൂപീകരിച്ച് മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തോട് ചേർന്ന് നിൽക്കുമെന്ന് പ്രഖ്യാപിച്ച മുൻ നേതാക്കൾ ഇതിനെതിരെ പരസ്യമായി രംഗത്തെത്തിയേക്കും. ന്യൂസ് 18 കോഴിക്കോട്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. ആലപ്പുഴയിൽ ആരോഗ്യ പ്രവർത്തകയെ ആക്രമിച്ച കേസിലെ പ്രതികൾ പിടിയിൽ. കൊല്ലത്തു നിന്നുമാണ് പ്രതികൾ പിടിയിലായത്. ആരോഗ്യ പ്രവർത്തകയെ കഴിഞ്ഞ ആഴ്ച രാത്രിയിലാണ് ആക്രമിച്ചത്. വിവരങ്ങളുമായി ശരണ്യാണ് ചേരുന്നത്. ശരണ്യ, വിശദാംശങ്ങൾ. ഗോപി, കഴിഞ്ഞ ദിവസം വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്നും കോവിഡ് ഡ്യൂട്ടി കഴിഞ്ഞ മടങ്ങിയ ആരോഗ്യ പ്രവർത്തക സുബിനെ ആക്രമിച്ച സംഭവത്തിലാണ് ഇപ്പോൾ പ്രതികൾ കൊല്ലം പോലീസിന്റെ കയ്യിലായിട്ടുള്ളത്. റോക്കി റോയി ഒപ്പം തന്നെ നിഷാദ് എന്നിവരെയാണ് പോലീസ് പിടിച്ചിട്ടുള്ളത്. ഇവർക്കായുള്ള തിരച്ചിൽ ഊർജിതമാക്കിയിരുന്നു. മാത്രമല്ല, ഇവർ അമ്പലപ്പുഴ ഭാഗത്തേക്ക് എത്തിയ പ്രതികൾ പിന്നീട് കൊല്ലം ഭാഗത്തേക്ക് പോയതായി പോലീസിന് വിവരവും ലഭിച്ചിട്ടുണ്ട്. തുടർന്ന് 500 CCTV ദൃശ്യങ്ങളായിരുന്നു പോലീസ് പരിശോധിച്ചിരുന്നത്. ഇതിന് ഈ സംഭവത്തിന് അടിസ്ഥാനമായ പ്രതികളിലേക്ക് പോലീസിന് എത്താൻ കഴിഞ്ഞത് CCTV ദൃശ്യങ്ങൾ തന്നെയാണ്. പക്ഷേ രാത്രി നടന്ന സംഭവമായതുകൊണ്ട് തന്നെ CCTV ദൃശ്യങ്ങൾ വ്യക്തമല്ലായിരുന്നു. പക്ഷേ പുതിയ രീതിയിലുള്ള വാഹനങ്ങൾ, ഇരുചക്ര ബൈക്കുകളാണ് ഉപയോഗിച്ചിരുന്നത് എന്നുള്ളത് പോലീസിന് വിവരം. ആ വാഹനം ഐഡന്റിഫൈ ചെയ്യാനായി പോലീസിന് കഴിഞ്ഞിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് ഇന്നലെ രാത്രിയോടുകൂടി കൊല്ലത്തു നിന്ന് ഇവരെ പിടികൂടിയത്. സുബിന ജോലി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിൽ തോട്ടപ്പള്ളി തീരദേശ റോഡിൽ വെച്ചാണ് ആക്രമിക്കപ്പെട്ടത്. തലക്കടിച്ച് വീഴ്ത്തിയതിന് ശേഷം പിന്നീട് ഇവർ താഴത്തേക്ക് വീണ ഇവരുടെ മാല പൊട്ടിക്കാൻ. ഈ ആദ്യഘട്ടത്തിൽ പോലീസിനുണ്ടായ വീഴ്ച വലിയ വിമർശനങ്ങൾക്ക് ഇടയാക്കിയിരുന്നു. ഏതായാലും പ്രതികളെ പിടിച്ചതോടുകൂടി ആ ഒരു ഘട്ടം കഴിഞ്ഞിരിക്കുന്നു. ഇനി പ്രതികളെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇപ്പൊ നൽകുന്നുണ്ടോ പോലീസ്? തീർച്ചയായിട്ടും സമാന സ്വഭാവമുള്ള നിരവധി കേസുകൾ അതിനുശേഷം റിപ്പോർട്ട് ചെയ്തു. ഈ സുബിന ആക്രമിക്കപ്പെട്ട സ്ഥലത്തിന് തൊട്ടടുത്ത് 2 കിലോമീറ്റർ വ്യത്യാസത്തിൽ തന്നെ വീണ്ടും അത്തരത്തിലൊരു ശ്രമം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ ഗൗരവത്തോടു കൂടിയാണ് പോലീസ് ഇതിനെ നോക്കിക്കാണുന്നത്. ഗോപി പറഞ്ഞതുപോലെ തന്നെ ആദ്യഘട്ടത്തിൽ പോലീസിന്റെ ജീപ്പിന് മുന്നിലേക്ക് വന്ന് അന്ന് രാത്രി വീണതുകൊണ്ട് മാത്രമാണ് സുബിനയുടെ ജീവൻ രക്ഷിക്കാനായത്. കാരണം ഇവര് തലക്കടിച്ച് വീഴ്ത്തിയതിന് ശേഷം ഈ ആരോഗ്യ പ്രവർത്തകൻ ഇരുചക്ര വാഹനത്തിലേക്ക് വലിച്ചു കയറ്റി കടത്തിക്കൊണ്ടു പോകാനുള്ള ഒരു ശ്രമം കൂടി നടന്നിരുന്നു. അത്തരത്തിൽ ഗുരുതരമായ സംഭവമാണ് നടന്നത്. പോലീസ് പെട്രോളിംഗ് ജീപ്പിന് മുന്നിലേക്ക് വീണതിന് ശേഷം ആ പ്രതികൾക്ക് പിന്നാലെ പായുന്നതിൽ പോലീസിന് വീഴ്ച വന്നു എന്നുള്ള ഗുരുതരമായ ആരോപണം കുടുംബം ഉന്നയിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും അത്തരത്തിലുള്ള വിമർശനങ്ങളൊക്കെ കേട്ടതുകൊണ്ട് തന്നെ പോലീസ് വളരെ കാര്യക്ഷമമായി തന്നെ പ്രതികൾക്ക് പിന്നാലെ പായുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഏറ്റവും പരിമിതം ആയ സാഹചര്യം എന്ന് പറയുന്നത് ഈ CCTV ദൃശ്യങ്ങൾ അർദ്ധരാത്രി ആയതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും വ്യക്തമല്ലായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ ആദ്യഘട്ടത്തിൽ തന്നെ കൊല്ലം ഭാഗത്തേക്ക് പ്രതികൾ കടന്നു എന്നതിന്റെ സൂചന പോലീസിന് ലഭിച്ചു. ഞാൻ പറഞ്ഞതുപോലെ തന്നെ 500 CCTV ദൃശ്യങ്ങളാണ് പോലീസ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പരിശോധിച്ചത്. പ്രത്യേക സ്ക്വാഡിനെ അടക്കം തീരുമാനിച്ചുകൊണ്ടായിരുന്നു ഇത്തരത്തിലുള്ള പരിശോധന നടന്നത്. മാത്രമല്ല, ഈ ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിച്ച് ഇത്തരത്തിൽ മോഷണം നടത്തുകയും ആക്രമിക്കുകയും ചെയ്യുന്നത് നിരന്തരമായി വർദ്ധിച്ചു വരുന്നൊരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അത്രയും ഗൗരവത്തോടുകൂടി തന്നെയായിരുന്നു പോലീസ് തുടർന്നുള്ള അന്വേഷണവുമായി മുന്നോട്ട് പോയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ കടക്കാവൂരിൽ നിന്നാണ്, കൊല്ലത്തു നിന്നുമാണ് നമുക്ക് പ്രതികളെ ലഭിച്ചിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. കൊല്ലം SP സ്ക്വാഡിനാണ് ഇവരെ ഇന്നലെ രാത്രിയോടുകൂടി കയ്യിൽ കിട്ടിയിട്ടുള്ളത്. ആലപ്പുഴയിലേക്ക് കൊണ്ടുവരുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഇരുചക്ര വാഹനത്തിലെത്തിയ റോയി, നിഷാന്ത് എന്നീ 2 പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഗോപി, ശരണ്യ, അന്ന് ശരണ്യ റിപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നാട്ടുകാരൊക്കെ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഇത്തരം ആന്റി സോഷ്യൽ എലമെന്റ്സ്, അത് ലഹരിയുടെ സാന്നിധ്യത്തിൽ മോഷണം, പിടിച്ചുപറി ഒക്കെ ഉള്ള ഒരു വലിയ ഗ്യാങ് ഉണ്ടായി വരുന്നു എന്നുള്ളത്. അപ്പൊ അതിന്റെയൊക്കെ ഭാഗമാണോ ഈ പിടികൂടി വരുന്നൊക്കെ അറിയാൻ ഇനിയും സമയമെടുക്കും അല്ലേ? പോലീസ് അത് വിശദീകരിച്ചാലേ അറിയുള്ളൂ. ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇരുചക്ര വാഹനത്തിൽ പുതിയ രീതിയിലുള്ള വളരെ വേഗതയുള്ള ഇരുചക്ര ബൈക്കിൽ സഞ്ചരിക്കുന്ന ആളുകളാണ് ഇത്തരത്തിൽ ആക്രമണം നടത്തുന്നതാണ്. ഇവരിപ്പോ ഇവരുടെ ഏജ് സംബന്ധിച്ചോ അല്ലെങ്കിൽ ഇവര് ചെറുപ്പക്കാരാണോ മറ്റേ സംബന്ധിച്ചൊക്കെ ഇപ്പോൾ നമുക്ക് വിവരങ്ങൾ ലഭിച്ചു വരുന്നതേ ഉള്ളൂ. എന്തായാലും ഇങ്ങനെ ഒരു ടീം, അതായത് പല ഇടങ്ങളിലായി ഇരുചക്ര വാഹനത്തിൽ സഞ്ചരിക്കുകയും ഒപ്പം തന്നെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന ആളുകളെ ലക്ഷ്യമിട്ടുകൊണ്ട് അവരെ ആക്രമിക്കുകയും കവർച്ച നടത്താൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. അത് പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തു.
കോട്ടയത്തും ഇത്തരത്തിൽ സമാനമായ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതിലും പോലീസ് സംശയിച്ചിരുന്നത് ഈ ആളുകളെ തന്നെയാണ്, ഇവർ തന്നെയാണ് പ്രതികൾ എന്നുള്ളൊരു സംശയത്തിലായിരുന്നു പോലീസ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും വളരെ കാര്യക്ഷമമായി അതിനുള്ള തിരച്ചിൽ നടന്നിരുന്നു. അതായത് ആദ്യഘട്ടത്തിൽ ഇത്തരത്തിൽ ഒരു ആരോപണം ഉയർന്നതിന് ശേഷം പോലീസ് പ്രതികളിലേക്ക് എത്തുന്നതിന് വേണ്ടിയുള്ള കാര്യക്ഷമമായ ഒരു തിരച്ചിൽ നടന്നിരുന്നു എന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ പ്രതികൾ പിടിച്ചിട്ടുണ്ട്. കാരണം ഈ ആക്രമണത്തിന് ഒരു വളരെ ഗുരുതരമായ മറ്റൊരു സ്വഭാവം കൂടി ഉണ്ടായിരുന്നു. ഇരുചക്ര വാഹനത്തിൽ വന്ന സുബിനയെ തലയ്ക്കടിച്ചാണ് ഇവർ വീഴ്ത്തുന്നത്. വീഴ്ത്തിയ ശേഷം ആ വാഹനം മറ്റൊരു പോസ്റ്റിലിടിച്ചു ഈ യുവതി സഞ്ചരിച്ചിരുന്ന വാഹനം. പിന്നീട് അവിടുന്ന് ഇറങ്ങി ഓടിയ യുവതിയെ പിന്തുടരുകയും ഇവർ വലിച്ചു വാഹനത്തിൽ കയറ്റാൻ ശ്രമിക്കുകയുമാണ് ചെയ്തത്. അത്തരത്തിൽ ഗുരുതരമായ രീതിയിലുള്ള ഒരു ആക്രമണമായിരുന്നു നടന്നത്. അതുകൊണ്ട് തന്നെ പോലീസ് അന്ന് ആ പ്രതികളെ പിന്തുടർന്നിരുന്നില്ല എന്നുള്ള വലിയ വിവാദവും ഒപ്പം തന്നെ വിമർശനവും നേരിടേണ്ടി വന്നിരുന്നു. എന്തായാലും ഇപ്പോൾ പ്രതികളിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ് ഗോപി. യെസ്, ശരണ്, ഏതായാലും പോലീസ് പുതിയ വിവരങ്ങൾ നൽകുന്ന കേരളം മുഴുവൻ ഒറ്റമുക്കിയ ഒരു കേസാണിത്. പോലീസ് പുതിയ വിവരങ്ങൾ ലഭിക്കുന്ന മുറയ്ക്ക് ശരണിയിലേക്ക് വരാം. ഏതായാലും ഒരാശ്വാസം അവരെ പിടിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. നാടെങ്ങും സമ്മേളനങ്ങൾ. സിപിഎം പാർട്ടി സമ്മേളനങ്ങൾ തുടങ്ങിയതോടെ കൊടികൾ വിൽക്കുന്ന കടകളും സജീവമായി. സമ്മേളന വേദികൾ അലങ്കരിക്കാനും പതാക ഉയർത്താനുമായി നൂറുകണക്കിന് പ്രവർത്തകരാണ് ചെങ്കൊടികൾ വാങ്ങി വിൽക്കുന്ന കടകളിലേക്ക് എത്തുന്നത്. സിപിഐഎമ്മിൽ ഇത് സമ്മേളന കാലമാണ്. ബ്രാഞ്ച് സമ്മേളനം മുതൽ പാർട്ടി കോൺഗ്രസ് വരെ നീളുന്ന സമ്മേളനകാലത്ത് സമ്മേളന വേദികളിൽ മാത്രമല്ല തെരുവുകളിലും വഴിയോരങ്ങളിലുമെല്ലാം ചുറ്റിക അരിവാൾ അടയാളപ്പെടുത്തിയ ചെങ്കൊടികൾ നിറയും. പണ്ടൊക്കെ അതാത് സ്ഥലങ്ങളിലെ തയ്യൽ കടകളിലാണ് ചെങ്കൊടികൾ തുന്നിയിരുന്നതെങ്കിൽ ഇന്ന് കൊടികൾ മാത്രം വിൽക്കുന്ന കടകളുണ്ട്. നമുക്ക് പാലക്കാട് മേട്ടുപ്പാളയം സ്ട്രീറ്റിലെ ദാസന്റെ കട കാണാം. പാർട്ടി സമ്മേളനത്തിന് കൊടി വാങ്ങാനെത്തുന്നവരുടെ തിരക്കുണ്ട്. ഈ തിരക്കിനിടയിലും ദാസൻ കൊടികളെക്കുറിച്ചും കൊടികൾക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ചും പറയുകയാണ്. ഞങ്ങൾക്ക് മെറ്റീരിയലാണ് ഒരു ലോട്ടോ പറഞ്ഞ മെറ്റീരിയൽ, അതുപോലെ പോളിസ്റ്ററിൻ്റെ ഏറ്റവും ലോ റോയിട്ട്, പിന്നെ പോളിസ്റ്റർ, പിന്നെ സിൽക്ക്. കോട്ടൺ ആൾക്കാർക്ക് ആവശ്യപ്പെടുന്നില്ല. സരാശരി അവർ രണ്ടുക്ക് മൂന്നും മൂന്നുക്ക് നാല് സൈസിലാണ് കൂടുതൽ കൊണ്ടുപോകുന്നത്. പിന്നെ 14x20 സെറ്റ്, പിന്നെ 20x30 സെറ്റ്, അങ്ങനെ മൂന്ന് വിധത്തിൽ സെറ്റ് അടിച്ചിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെയൊക്കെ സ്പെഷ്യലായിട്ട് നമ്മൾ പോളിസ്റ്ററിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. അത് കുറച്ച് വില കൂടി ആൾക്കാർ. കൊടികൾക്ക് പുറമെ തോരണങ്ങളും മാലകളും തൊപ്പിയുമെല്ലാം ഇവിടെയുണ്ട്. കോവിഡ് കാലമായതിനാൽ പൊതുയോഗങ്ങളും പ്രകടനങ്ങളും ഒഴിവാക്കിയാണ് ബ്രാഞ്ച് സമ്മേളനങ്ങൾ നടക്കുന്നത്. അല്ലെങ്കിൽ കൊടിക്കച്ചവടം ഇതിലുമേറെ പൊടിപൊടിച്ച്. ക്യാമറമാൻ പ്രജിത് കോങ്ങാടിനോടൊപ്പം പ്രസാദ് ഉടുമ്പിശ്ശേരി, ന്യൂസ് 18, പാലക്കാട്. ദേശാഭിമാനിയിൽ വാർത്ത വരാത്തതിന് സിപിഎം പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫേസ്ബുക്കിൽ കുറിപ്പിട്ടത് വിവാദമാവുന്നു. പാലക്കാട് ജില്ലാ പഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് ടി കെ നാരായണദാസിന്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ് പാർട്ടിക്കുള്ളിൽ വിവാദമായത്. സിപിഎം മുഖപത്രമായ ദേശാഭിമാനിയുടെ പ്രചാരണ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ടാണ് വിവാദം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ ടി കെ നാരായണദാസിന് മുണ്ടൂർ ഏരിയയിലാണ് പ്രചാരണ ചുമതല ഉണ്ടായിരുന്നത്. മുണ്ടൂർ ഏരിയയ്ക്ക് നിശ്ചയിച്ച കോട്ട വേഗത്തിൽ പൂർത്തിയാക്കിയിട്ടും അത് പാർട്ടി പത്രത്തിൽ വരാത്തതാണ് നാരായണദാസിന്റെ പ്രതിഷേധത്തിന് കാരണമായത്. മുണ്ടൂർ ഏരിയയിൽ ദേശാഭിമാനിക്കോട്ട പൂർത്തിയായി. പത്രത്തിൽ ഫോട്ടോയും വാർത്തയും വന്നില്ലെങ്കിലും എന്ന് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പോസ്റ്റിട്ടതോടെയാണ് സംഭവം വിവാദമായത്. പോസ്റ്റിന് താഴെ പാർട്ടി പ്രവർത്തകർ വിമർശനവുമായി രംഗത്തെത്തി. തന്റെ പോസ്റ്റ് പരാതിയല്ലെന്നായിരുന്നു വിമർശകർക്കുള്ള മറുപടി. സംസ്ഥാന കമ്മിറ്റി നിശ്ചയിച്ച കോട്ട വേഗത്തിൽ പൂർത്തിയാക്കി. മറ്റ് ഏരിയ കമ്മിറ്റികളുടെ പടവും ഫോട്ടോയും വന്നപ്പോൾ ആളുകളുടെ തെറ്റിദ്ധാരണ ഒഴിവാക്കാനാണ് ഫേസ്ബുക്ക് പോസ്റ്റ് എന്നാണ് നാരായണദാസിന്റെ വിശദീകരണം. പിന്നീട് പ്രചാരണ ക്യാമ്പയിന്റെ ഭാഗമായി വന്ന പുതിയ വരിക്കാരുടെ കണക്കുകൾ നിരത്തി വീണ്ടും വിശദമായി പോസ്റ്റിട്ടു. എന്നാൽ ഇന്നലെ ദേശാഭിമാനിയിൽ വാർത്ത വന്നിട്ടും ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കാത്തതും സിപിഎം ജില്ലാ നേതൃത്വത്തിനുള്ളിൽ അമർഷത്തിന് കാരണമായിട്ടുണ്ട്. സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം തന്നെ ഇത്തരത്തിൽ പ്രതികരണം നടത്തുന്നത് ഉചിതമല്ലെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ന്യൂസ് 18, പാലക്കാട്. തുറക്കാൻ ഒരുക്കം.
സ്കൂളുകൾക്കുള്ള സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ തുടരാൻ തീരുമാനം. ആവശ്യമുള്ള സ്കൂളുകൾക്ക് KSRTC സ്റ്റുഡൻസ് ഓൺലി സർവീസ് ലഭ്യമാക്കാനും ഗതാഗത വകുപ്പുമായി വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ ചർച്ചയിൽ തീരുമാനമായി. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഈ മാസം വരെ സ്കൂൾ ബസ്സുകളുടെ റോഡ് നികുതി ഒഴിവാക്കാനും സർക്കാരിനോട് ശുപാർശ ചെയ്യും. സ്കൂൾ തുറക്കുന്നതിനുള്ള അന്തിമ മാർഗരേഖ അടുത്ത മാസം 5 പുറത്തിറക്കുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കി. നവംബർ 1 സ്കൂളുകൾ തുറക്കുന്നതിനുള്ള മുന്നൊരുക്കങ്ങളുടെ ഭാഗമായാണ് ഇരുവകുപ്പുകളും ചർച്ച നടത്തിയത്. 1.5 മണിക്കൂറിലധികം നീണ്ട യോഗത്തിൽ എല്ലാ മേഖലകളിലെയും വിദ്യാർത്ഥികൾക്ക് ഗതാഗത സൌകര്യമൊരുക്കുന്നതിനുള്ള നടപടികൾ ചർച്ചയായി. KSRTC ബസ്സുകളിലടക്കം വിദ്യാർത്ഥികൾക്കുള്ള കൺസെഷൻ തുടരും. ആവശ്യമുള്ള സ്കൂളുകൾക്ക് KSRTC സ്റ്റുഡൻസ് ഓൺലി ബോണ്ട് സർവീസ് ഏർപ്പെടുത്തും. എന്നാൽ ബോണ്ട് സർവീസിൽ കൺസെഷൻ നിരക്ക് ലഭ്യമാകില്ല. കഴിഞ്ഞ ഒക്ടോബർ മുതൽ ഈ മാസം വരെയുള്ള കാലയളവിൽ സ്കൂൾ ബസ്സുകളുടെ റോഡ് നികുതി ഒഴിവാക്കാൻ സർക്കാരിനോട് ശുപാർശ ചെയ്യാനും യോഗം തീരുമാനിച്ചു. 1/10/2020 മുതൽ 30/9/21 വരെയുള്ള റോഡ് ടാക്സ് പൂർണ്ണമായിട്ട് സ്കൂൾ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വാഹനങ്ങൾക്ക് ഒഴിവാക്കുന്നതിനുവേണ്ടി ഗവൺമെന്റ് ധനകാര്യ വകുപ്പിനോടും മുഖ്യമന്ത്രിയോടും ചർച്ച ചെയ്ത് അന്തിമ തീരുമാനമെടുക്കുന്നതാണ്. സ്കൂളുകൾ തുറക്കുന്നതിനുള്ള അന്തിമ മാർഗരേഖയുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. ഷിഫ്റ്റ് സംവിധാനമടക്കമുള്ള കാര്യങ്ങളിൽ അധ്യാപക വിദ്യാർത്ഥി സംഘടനകളുമായി ചർച്ച നടത്തിയ ശേഷം അടുത്ത മാസം 5 മാർഗരേഖ പ്രസിദ്ധീകരിക്കും. അധ്യാപക സംഘടന, വിദ്യാർത്ഥി സംഘടന, യുവജന സംഘടന, തൊഴിലാളി സംഘടന ഇവരുമായി ഓൺലൈൻ മീറ്റിംഗ് നടത്തുന്നുണ്ട്. അവരുടെ നിർദ്ദേശം കൂടെ ഉൾപ്പെടുത്തുന്നുണ്ട്. ന്യൂസ് 18 തിരുവനന്തപുരം. സംസ്ഥാനത്ത് നികുതി ചോർച്ച തടയാൻ കർശന നടപടികൾ സ്വീകരിക്കുമെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നികുതി വരവ് കൂട്ടാനും ഓഡിറ്റിംഗും ഇന്റലിജൻസ് സംവിധാനവും ശക്തമാക്കുമെന്നും വാളയാറിൽ സന്ദർശനം നടത്തിയ മന്ത്രി വ്യക്തമാക്കി. കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ചരക്കു വാഹനങ്ങൾ നിരീക്ഷിക്കാൻ ക്യാമറ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി പറഞ്ഞു. നികുതി ചോർച്ച തടയാൻ നടപടി കർശനമാക്കുമെന്ന് ധനമന്ത്രി പറഞ്ഞു. വാളയാറിലെ വിൽപ്പന നികുതി വകുപ്പ് ഓഫീസിൽ ആധുനിക സംവിധാനങ്ങൾ ഒരുക്കി നിരീക്ഷണം കൂടുതൽ കാര്യക്ഷമമാക്കും. നിലവിൽ കേരളത്തിലേക്ക് വരുന്ന ചരക്കുകളാണ് കൂടുതൽ പരിശോധിക്കുന്നത്. ഫിസിക്കൽ വെരിഫിക്കേഷനിലെ കുറവ് നികത്തുമെന്നും കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന ചരക്കുകൾ കൂടി നിരീക്ഷിക്കാൻ ക്യാമറ സംവിധാനം ഏർപ്പെടുത്തുമെന്നും മന്ത്രി അറിയിച്ചു. സാധനം വാങ്ങുന്ന നമ്മുടെ നിന്നെല്ലാം വാങ്ങുന്ന ടാക്സ് ഗവൺമെന്റിന് കൊടുത്തേ പറ്റും. അതിനെന്തൊക്കെ നോക്കാൻ പറ്റും എന്നുള്ളത് നോക്കാൻ തന്നെയാണ് വന്നത്. അപ്പോൾ അതിനകത്ത് 1-2 കാര്യങ്ങളുണ്ട്. ഇവിടുന്ന് അകത്തേക്ക് വരുന്നതിനാണ് നേരത്തെ കൂടുതൽ ക്യാമറ വെച്ചേക്കുന്നത്. ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നതിനും ക്യാമറ വേണം. അതിൻ്റെ ഗവൺമെൻറ് ഇപ്പോൾ നടപടി എടുക്കുന്നുണ്ട്. അകത്തേക്ക് വരുന്നതിന് ക്യാമറകളുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ആധുനിക സൗകര്യം വേണം. ടാക്സ് നൽകാത്തവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കും. നികുതി വരവ് കൂട്ടാൻ ഓഡിറ്റിംഗും ഇന്റലിജൻസ് സംവിധാനവും ശക്തമാക്കുമെന്നും മന്ത്രി പറഞ്ഞു. വാളയാറിന് പുറമെ വേലന്താവളം, മീനാക്ഷിപുരം ചെക്ക് പോസ്റ്റുകളിലും ധനമന്ത്രി സന്ദർശനം നടത്തി. ന്യൂസ് 18 പാലക്കാട്. കൂടുതൽ വാർത്തകൾക്കും വിശദാംശങ്ങൾക്കും malayalam.news18.com. തൃശൂർ മലക്കപ്പാറ മേഖലയിലെ മുഡീസ് ടൗണിലും മുഡീസിൽ നിന്ന് 1.5 കിലോമീറ്റർ അകലെ മുത്തുകുടിയിലും കടുവയെ കണ്ടതായി നാട്ടുകാർ. കഴിഞ്ഞ ദിവസം രാവിലെ 11 മുഡീസിൽ ആദ്യം കടുവയെ കണ്ടത്. പിന്നീട് 1.5 കിലോമീറ്റർ അകലെ മുത്തുകുടിയിലും കടുവയെ കണ്ടു. അസുഖം ബാധിച്ച് അവശനിലയിലുള്ള കടുവയാണത് എന്നാണ് നിഗമനം. വളരെ സാവധാനത്തിലാണ് കടുവ നടക്കുന്നതെന്ന് നാട്ടുകാർ പറയുന്നു. തേയിലത്തോട്ടത്തിനുള്ളിൽ കടുവ ഉള്ളതായി സൂചനയുള്ള സ്ഥലത്ത് വനപാലകരെത്തി ഇതിനെ പിടികൂടാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിലെ 6 ആയുഷ് ആശുപത്രികളിൽ ഔഷധത്തോട്ടം ഒരുങ്ങുന്നു. ഹരിത കേരള മിഷനുമായി ചേർന്നാണ് ഔഷധ സസ്യ ഉദ്യാനം സജ്ജമാക്കുന്നത്. നെല്ലി, കുറുന്തോട്ടി, കീഴാർ നെല്ലി, ബ്രഹ്മി, ചിറ്റമൃത്, മഞ്ഞൾ, കറ്റാർവാഴ, മുത്തൽ, ആടലോടകം, ദശപുഷ്പങ്ങൾ തുടങ്ങിയ ഔഷധ സസ്യ തൈകളാണ് ആശുപത്രി വളപ്പിൽ നട്ടുപിടിപ്പിച്ചത്. ഇവയുടെ ശാസ്ത്രനാമം, ഉപയോഗം തുടങ്ങിയവ രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. കട്ടിപ്പാറ ആയുർവേദ ആശുപത്രി, ബേപ്പൂർ, ഫറൂഖ്, വെള്ളന്നൂർ ആയുർവേദ ഡിസ്പെൻസറികളിലും ചെറുവണ്ണൂർ, തൂണേരി ഹോമിയോ ഡിസ്പെൻസറികളിലുമാണ് ഔഷധ ഉദ്യാനങ്ങൾ ഒരുക്കുന്നത്. ആയുഷ്മാൻ ഭാരത് ഹെൽത്ത് ആൻഡ് വെൽനസ് സെന്ററിന്റെ ഭാഗമായാണ് ഔഷധ ഉദ്യാനം ഒരുക്കിയത്. ഔഷധ സംരക്ഷണത്തോടൊപ്പം എല്ലാ വീടുകളിലും ഔഷധ സസ്യങ്ങൾ എത്തിക്കുകയാണ് ലക്ഷ്യം. വിവിധ വകുപ്പുകൾ സഹകരിച്ചാൽ ഈ രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനാകുമെന്നും ഇതിനുള്ള നീക്കം നടത്തുമെന്നും മന്ത്രി AK ശശീന്ദ്രൻ പറഞ്ഞു. ന്യൂസ് 18 താമരശ്ശേരി. തലയ്ക്ക് മുകളിൽ ഉറപ്പുള്ള മേൽക്കൂരയ്ക്കായി വണ്ടൂർ പുല്ലുപറമ്പ് കോളനിയിലെ 61-കാരൻ മേത്തപ്പള്ളി ഇബ്രാഹിം മുട്ടാത്ത വാതിലേളില്ല. ഭാര്യ ഫാത്തിമയും ഭാര്യ മാതാവ് ബിയാത്തുമ്മയും അടങ്ങുന്ന കുടുംബം താമസിക്കുന്ന പഴയ വീട് ഏത് നിമിഷവും നിലം പൊത്തുന്ന സ്ഥിതിയിലാണ്. നാൽപ്പത് വർഷങ്ങൾക്ക് മുൻപാണ് ഇബ്രാഹിമും ഭാര്യ ഫാത്തിമയും വണ്ടൂർ പഞ്ചായത്ത് 13-ാം വാർഡിലെ പുല്ലുപറമ്പ് കോളനിയിൽ
പഴയൊരു വീടടക്കം 4 സെന്റ് സ്ഥലം വാങ്ങിയത്. വീടിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണ്. കാലപ്പഴക്കത്താൽ ഏതു നിമിഷവും തകരുമെന്ന അവസ്ഥയിലാണ് വീട്. ചുമരുകൾ നിറയെ വിള്ളലുകളാണ്. വാതിലും ജനലും മേൽക്കൂരയുടെ കഴുക്കോലുമെല്ലാം ചിതലെടുത്തിട്ടുണ്ട്. അറുപത്തൊന്ന് വയസ്സ് പിന്നിട്ട ഇബ്രാഹിം ഓട്ടോ ഓടിച്ചു കിട്ടുന്ന വരുമാനം കൊണ്ടാണ് കുടുംബം കഴിയുന്നത്. രണ്ടു കാലിലും ശസ്ത്രക്രിയ നടത്തിയതിനാൽ ഏറെ ബുദ്ധിമുട്ടിയാണ് ഓട്ടോ ഓടിക്കുന്നത്. ഫാത്തിമയ്ക്കും നിരവധി അസുഖങ്ങളുണ്ട്. മരുന്നുകൾക്ക് തന്നെ വേണം നല്ലൊരു തുക. ഇവർക്ക് മക്കളുമില്ല. ഞങ്ങൾ 45 കൊല്ലമായി ഈ വീടെടുത്തിട്ട് അന്ന് തുരത്തി പഞ്ചായത്ത് കൊടുക്കൽ തുടങ്ങിയാണ്. ഇതുവരെ ഒരു ആനുകൂല്യം കിട്ടിയിട്ടില്ല. ഞങ്ങൾ രണ്ടാളും സുഖമില്ലാത്തോളം. വയസ്സായൊരു ഉമ്മയുണ്ട്. രാത്രിയൊക്കെ കാറ്റും മയ്യാവുമ്പോൾ വൈകിട്ട് ഇറങ്ങി പായാനും കൂടി ഒരു ഇതില്ല. പുതിയ വീടിനായി പലതവണ അപേക്ഷ നൽകിയെങ്കിലും പ്രയോജനം ഉണ്ടായിട്ടില്ല. ഒരു കാരണം തന്നെ നമുക്കില്ല. നമുക്ക് സാധനത്തില്ല. നമ്മൾ ഈ അവസ്ഥ കണ്ടിട്ട് നമ്മൾ കുട്ടികളും മക്കളത്തിന് അർഹതപ്പെട്ടവരെ നമ്മൾ അല്ലേ. വീഡിയോ വരെ വന്നിട്ട് നമ്മളെ കണ്ടിട്ട് അപ്പം തന്നെ പോലെ വിളിച്ചൊരു വീഡിയോ നമ്മളെ വീഡിയോ എന്നിട്ട് വരെ ഇതുവരെ പഞ്ചായത്തുകാരുടെ തിരിഞ്ഞൊക്കെ 23 മെമ്പർമാരുണ്ട്. 23 മെമ്പറിൽ പറയാണ്ടുക്കണം. എന്തുകൊണ്ട് ഇബ്രാഹിം നിരന്തരം ഭവന പദ്ധതികളിൽ നിന്ന് പുറത്തു നിൽക്കുന്നു എന്നതിന് വണ്ടൂർ പഞ്ചായത്തിനും വ്യക്തമായ ഉത്തരമില്ല. ന്യൂസ് 18 മലപ്പുറം. ഇടുക്കി നെടുങ്കണ്ടം കട്ടപ്പന റൂട്ടിൽ സർവീസ് നടന്ന സെന്റ് ജോസഫ് ബസിന്റെ മിനിയേച്ചർ രൂപം സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ്. ബസിന്റെ യഥാർത്ഥ രൂപത്തോട് കിടപിടിക്കുന്ന തരത്തിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. സെന്റ് ജോസഫ് ബസിലെ മുൻ ജീവനക്കാരനായിരുന്ന മഹേഷ് മകന്റെ പിറന്നാളിന് സമ്മാനം നൽകാനാണ് കുഞ്ഞൻ ബസ് നിർമ്മിച്ചത്. സുഹൃത്തായ തോപ്രാംകുടി സ്വദേശി ആൽബിനെ വിവരമറിയിച്ചു. ഇതോടെ ചെറു ബസിന്റെ ജോലികൾ തുടങ്ങി. 3 മാസം യഥാർത്ഥ ബസിനെ വെല്ലുന്ന കുഞ്ഞൻ ബസ് തയ്യാറായി. ഇത് എന്റെ കയ്യിലുള്ളത് സെന്റ് ജോസഫ് ട്രാവൽസിന്റെ ഒരു മിനിയേച്ചർ ആണ്. ഇത് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുൻകാല ജീവനക്കാരനായി നമ്മുടെ ഒരു സുഹൃത്തായിട്ടുള്ള മഹേഷിന്റെ മകന്റെ ബർത്ത്ഡേക്ക് ഒരു സമ്മാനമായിട്ടാണ് ഇത് ചെയ്തിട്ടുള്ളത്. ഇത് മെയിനായിട്ട് ഇതിന് ഉപയോഗിച്ചിരിക്കുന്ന മെറ്റീരിയൽ എന്ന് പറയുന്നത് ഫോറക്സ് ആണ്. അതുപോലെ തന്നെ മൾട്ടിവുഡിൻ്റെ ഷീറ്റുകളുണ്ട്, പേപ്പർ പ്ലേറ്റ് ഉണ്ട്, ഗ്ലാസ് ആയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന പോളികാർബണേറ്റ് ഷീറ്റാണ്. പിന്നെ പെയിൻറ്റൊക്കെ നമ്മൾ ഒറിജിനൽ വണ്ടിക്ക് അടിക്കുന്ന അതേ പെയിൻറ്റും പുട്ടി വർക്കുകളും കാര്യങ്ങളും എല്ലാം അങ്ങനെ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. സെന്റ് ജോസഫ് എന്ന പേരും നമ്പറും സീറ്റുകളും റൂട്ട് വിവരവുമെല്ലാം അതേപടി പകർത്തിയിട്ടുണ്ട്. ബസ്സിൽ അലങ്കാരത്തിനായി തൂക്കിയിരിക്കുന്ന മാല പോലും കുഞ്ഞൻ ബസ്സിലുമുണ്ട്. ഫോറക്സ് ഷീറ്റും മൾട്ടിവുഡും പേപ്പർ പ്ലേറ്റും ഒക്കെയാണ് പ്രധാന അസംസ്കൃത വസ്തുക്കൾ. ചെറുപ്പം മുതൽ ചിത്രരചനയിൽ സജീവമായിരുന്ന ആൽബിൻ 2012 മുതലാണ് വാഹനങ്ങളുടെ മിനിയേച്ചർ നിർമ്മിച്ചു തുടങ്ങിയത്. ഹൈറേഞ്ചിന്റെ നിരത്തും യാത്രക്കാരുടെ മനസ്സും കീഴടക്കിയ ബസ്സുകളുടെയും മറ്റു വാഹനങ്ങളുടെയും മാതൃക തേടി നിരവധി ആളുകൾ ഈ യുവാവിനെ സമീപിക്കാറുണ്ട്. ന്യൂസ് 18 നെടുങ്കണ്ടം. ഐ പി എല്ലിൽ വിജയവഴിയിൽ തിരിച്ചെത്തിയ മുംബൈ ഇന്ത്യൻസ് പഞ്ചാബ് കിങ്സിനെ 6 വിക്കറ്റിന് തോൽപ്പിച്ചു. 136 റൺസ് വിജയ ലക്ഷ്യം. 1 ഓവർ ബാക്കി നിൽക്കെ മുംബൈ മറികടന്നു. 30 പന്തിൽ 40 റൺസ് എടുത്ത് ഫോമിലേക്ക് മടങ്ങിയെത്തിയ ഹർദീപ് പാണ്ഡ്യയും 45 റൺസ് എടുത്ത സൗരഭ് തിവാരിയുമാണ് മുംബൈക്ക് വിജയം സമ്മാനിച്ചത്. ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാകണമെന്ന് ആഗ്രഹിച്ച വ്യക്തിയായിരുന്നു മഹാരാഷ്ട്രയിലെ പൂനെ സ്വദേശി രാം മാലി. എന്നാൽ സാമ്പത്തിക പ്രതിസന്ധി രാം മാലിയെ ഒരു ശുചീകരണ തൊഴിലാളിയാക്കി മാറ്റി. ഇതിനിടെയാണ് ഹാർപിക്കിന്റെ ഹാർപിക് വേൾഡ് ടോയ്ലറ്റ് കോളേജിനെ കുറിച്ച് അറിഞ്ഞത്. ഇവിടെ നിന്നുള്ള പഠനം ശുചീകരണ മേഖലയെക്കുറിച്ചും അവിടുത്തെ ബിസിനസ് സാധ്യതകളെക്കുറിച്ചും മനസ്സിലാക്കാൻ രാം മാലിയെ സഹായിച്ചു. ഇന്ന് രാം മാലി സ്വച്ഛതാ മിത്ര എന്ന സ്വയം സഹായ സംഘത്തിന്റെ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് പ്രവർത്തിക്കുകയാണ്. രാം മാലിയെക്കുറിച്ചുള്ള നെറ്റ്വർക്ക് 18 ഹാർപിക് മിഷൻ പാനി റിപ്പോർട്ട് കാണാം. मैं सोलापुर से हूँ और वहाँ पे बारिश कम होने की वजह से ज़्यादा अकल पड़ता है और अकल पड़ने की वजह से फाइनेंशियल कंडीशन सोच पाना बहुत मुश्किल है, स्ट्रांग नहीं है. और इसके लिए मैं पुणे सिटी में काम के लिए आया था. एज ए सैनिटाइजेशन वर्कर काम शुरू किया. ट्रेनिंग लेने के पहले काम ढूंढने के लिए हमें नाके पे खड़ा रहना पड़ता था और नाके पे खड़े रहने के बाद में काम ढूंढना पड़ता था. काम मिलेगा कि नहीं इसकी गारंटी नहीं थी, लेकिन जैसे ही हमने वर्ल्ड टॉयलेट के बारे में पता चला उसके बाद में ट्रेनिंग
हम ट्रेनिंग लेने के बाद में एक प्रोफेशनली एज अ काम करने लगे। पहले हम हाथ से काम करते थे और आज जो काम करने का तरीका है वो बदल गया है। पीपी किट विथ मशीन जो काम करने के लिए पहले घंटों लगता था, अभी वो कम समय में हो जाता है और उसके लिए हमें एक काम करके दूसरा काम करने के लिए जा सकते हैं। एक ही दिन में दो तीन काम एज अ पॉसिबल हो सकते हैं। मेरे को वर्ल्ड टॉयलेट कॉलेज से कॉम्पिटिटिव एग्ज़ाम की प्रेरणा मिली और कॉम्पिटिटिव एग्ज़ाम करके मैं कुछ तो बनना चाहता हूँ और बनने के बाद एज अ सैनिटाइजेशन वर्कर मैं खुद पता है मेरे को कि क्या क्या दिक्कतें आती है, उनको क्या क्राइसिस है, प्रॉब्लम है, तो उनके लिए कुछ करना चाहता हूँ। ये बहुत सारे मेरे भविष्य में सपने हैं कि उनके लिए मैं कुछ कर सकूँ और खुद भी कुछ बन सकूँ।